വിജയപ്രതീക്ഷയാണ് ഞങ്ങളുടെ അത് കാണാം പാല നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് മുന്നണികളെല്ലാം പ്രചരണങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നിശ്ശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം നമ്മളോടൊപ്പമുണ്ട് മണ്ഡലത്തിൽ പ്രചരണമെല്ലാം പൂർത്തിയാക്കി നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് എല്ലായിടത്തേക്കും എത്താൻ സാധിച്ചിട്ടുണ്ടോ നൂറ് ശതമാനം കവർ ചെയ്യാൻ സാധിക്കില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആർക്കും തന്നെ കഴിയില്ല കാരണം വളരെ വിസ്തൃതമാണ് മണ്ഡലം ഇല്ലിക്കല്ല് മുതൽ വാളകം വച്ചാൽ പോലെയുള്ള മലയോര പഞ്ചായത്തുകൾ ഒരു ബൂത്ത് ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്താൻ തന്നെ അര മുക്കാൽ മണിക്കൂർ വേണ്ട രൂപത്തിൽ അകലമുള്ള പഞ്ചായത്തുകളാണ് അപ്പോൾ എല്ലായിടത്തും നൂറ് ശതമാനം എത്താൻ കഴിഞ്ഞാലും പരമാവധി സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിയിട്ടുണ്ട് നിശബ്ദ പ്രചരണ ദിവസമാണ് എങ്ങനെയാണ് ഇന്നത്തെ ഒരു പരിപാടികളൊക്കെ രാവിലെ പള്ളിയിൽ പോയി ഇറങ്ങി ഇടമറ്റം ലക്ഷം വീട് കോളനി പോയി ഇടമറ്റം ആശ്രമത്തിൽ പോയി എൻ്റെ പഞ്ചായത്തിലെ പ്രധാന എല്ലാ എല്ലാ പ്രധാന വ്യക്തികളെയും ഒന്നും കണ്ടില്ല കാരണം നമ്മൾ തന്നെ ജനിച്ച് പഠിച്ച് വള വളർന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലുള്ള കാര്യമില്ല അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലൂടെയായിരുന്നു ഈ സമയം വരെയും കൂടുതലായി പോയത് ഇവിടെ പോയില്ലെന്നല്ല കൂടുതലായി പോയത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇവിടെ പോകണം അത് കഴിഞ്ഞ പൂച്ചയ്ക്ക് ശേഷം മുത്തോല്ലി പഞ്ചായത്തിൽ ശേഷം കൂടുതലായി കരൂ പഞ്ചായത്തിലായിരിക്കും പാലായിലെ ജനവിധി അറിയുമ്പോൾ മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ത് വന്നാലും മറ്റ് മണ്ഡലങ്ങളെയും സ്വാധീനിക്കും സ്വാധീനിക്കും നിശ്ചയമായി സ്വാധീനിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വേറെ സംശയത്തിന് അർത്ഥമില്ല പാല യു ഡി എഫിൻ്റെ ആണ് യു ഡി എഫ് മാത്രം മണിസാർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ആ തുടർച്ച പിന്തുടരുക തന്നെ ചെയ്യും ഇപ്പോൾ ഇടയ്ക്ക് കണ്ടു താങ്കളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പോസ്റ്റർ പ്രചരണങ്ങൾ നടക്കുന്നു അതിലൊന്നും കാര്യമില്ലല്ലോ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഈ അവസാനം കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കറിയാം അല്ലാത്ത കാര്യങ്ങളാണ് പരസ്യമായി പറയണം ശരിയാണെന്ന് ബോധ്യമുള്ളത് പരസ്യമായി പറയണം തെറ്റുണ്ടെങ്കിൽ പരസ്യമായി പറയണം രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളൊന്നും പ്രധാനമായും എൻ്റെ പിതൃ സഹോദരൻ ജോസഫ് പുലുകുന്നേലെ ചിത കത്തിച്ചു ഞാനോ ഒന്ന് അത് ചീത കത്തിക്കേണ്ടതല്ല ഗ്യാസ് ആയിരുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു കത്തിക്കല കാര്യമില്ല രണ്ട് ഞാൻ ആ ദിവസങ്ങളിൽ ഇവിടെ ഇല്ല എൻ്റെ മോള് ബോംബേലായിരുന്നു ആ ക്രിസ്മസ് എന്ന് പറഞ്ഞ് മോള് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഇവിടെ മരണം അറിയിച്ചു വരുന്നത് അടക്ക് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും കർമ്മങ്ങളും കഴിഞ്ഞ് പതിനൊന്ന് മണിക്കായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോടെയാണ് ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്നത് അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല നേരത്തെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കണ്ടുപിടിക്കുന്നു ഒഴിച്ചാൽ അല്ല അതിനകത്ത് അവരിട്ടിരിക്കുന്ന പടം കണ്ട അറിയാം എൻ്റെ ഈ ഒരു ഷൈപ്പല്ല ആ അതിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന ചാനലുകളിൽ ന്യൂസേറ്റിനെ കണ്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല അത് എൻ്റെ ഫേസ് ഞാൻ തന്നെയാണ് പക്ഷേ ഇത് ഈ ഒരു കൊല്ലം മുമ്പിലത്തെ കാര്യമല്ല രണ്ടായിരത്തി പതിനേഴിലോ ഡിസംബർ ഇരുപത്തെട്ടിനാണ് ജോസഫ് പുൽക്കുന്നൽ മരിച്ചത്